പത്തനംതിട്ട കലഞ്ഞൂരിൽ കനാലിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരവ്. കലഞ്ഞൂർ സ്വദേശിയായ അനന്തുവിന്റെ മരണകാരണം തലയ്ക്ക് പിന്നിലേറ്റ മുറിവാണെന്ന് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. കൊലപാതകത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. ഇന്നലെ ഉച്ചയ്ക്കാണ് കല്ലട ജലസേചന പദ്ധതിയുടെ കാര്യവയലിലുള്ള കനാൽ പാലത്തിനടുത്ത് അനന്തുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിൽ ധാരാളം മുറിവുകളുണ്ടായിരുന്നു. കനാലിൽ നിന്ന് വീണ്ടും പരിക്കേറ്റതിനെ തുടർന്നുള്ള മുറിവുകളാണെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ തലയ്ക്ക് പിന്നിലുണ്ടായ ആഴത്തിലുള്ള മുറിവാണ് പോലീസിന് സംശയമുണ്ടാക്കിയത്. ആയുധം ഉപയോഗിച്ച് വെട്ടിയ പോലെയുള്ളതായിരുന്നു തലയിലെ മുറിവ്. പോലീസിന്റെ ഈ സംശയം സ്ഥിരീകരിക്കുന്നതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹം കിട്ടിയ കനാലിൽ നിന്നും 400 മീറ്റർ അകലെ റബ്ബർ തോട്ടത്തിൽ അനന്തുവിന്റെ രക്തവും മുടിയും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് സമീപത്ത് നിന്നാണ് അനന്തു ഉപയോഗിച്ച മൊബൈൽ ഫോണും കിട്ടിയത്. മൃതദേഹത്തിലുണ്ടായിരുന്ന ഷർട്ടും കീറിയ നിലയിലായിരുന്നു. റബ്ബർ തോട്ടത്തിൽ വെച്ച് ആക്രമിച്ച ശേഷം മൃതദേഹം കനാലിൽ കൊണ്ടിട്ടതാണെന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം. അനന്തുവിന്റെ അയൽവാസികളിൽ ചിലരെ പോലീസിന് സംശയമുണ്ട്. മൃതദേഹം കിട്ടുന്നതിന് 2 ദിവസം മുമ്പ് അനന്തുവിനെ കാണാനില്ലെന്ന് കാണിച്ച് വീട്ടുകാർ കൂടൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.